ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെയിൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് തേങ്ങയും അരിപ്പൊടിയും വീട്ടിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിന്നർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആമീസ് പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുന്ന പൊടിയാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ വീഡിയോ അതേപോലെ തന്നെ ഒരുപാട് റെസിപ്പിയിൽ ഈ ഒരു പൊടി വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ഞാനിപ്പോൾ ഇത് 1.5 കപ്പോളം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും വെച്ചിട്ട് നല്ലൊരു മാവ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾ ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്യാം. ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആവുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് സമയം കൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിനായിട്ട് 1.5 കപ്പോളം തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ ഒരു മിക്സിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും കളറ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാധാരണ മുളക് പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കണ്ട, നല്ല എരിവാകും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ പീസ് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ സവാളയുടെ ഒരു ചെറിയ പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 3-4 ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് ഇത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ഇത്രയും മതിയാകും. സാധാരണ നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുക. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ആയാലും മതി. അതുപോലെ കുറച്ച് കറിവേപ്പില, 1 പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ തേങ്ങ നമ്മൾ നേരത്തെ ചമ്മന്തി ആക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വയന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മുടെ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി. പിന്നെ നമ്മൾ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഉണ്ടയും തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിയിൽ നിന്നും ഒരു പോർഷൻ എടുത്ത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആക്കിയെടുക്കുക. ഇനി ചിലർ പരത്തിയിട്ടും ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് റോൾ ചെയ്തെടുക്കാറ്. അതുകൊണ്ട് ഇതേപോലെ തന്നെ ചെയ്യാണ്. അപ്പോൾ അരി നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയായിട്ട് കാണുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ തന്നെയാണിത്. ഇപ്പം ഞാൻ എല്ലാതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ അത്യാവശ്യം ഇത്രയും ഉണ്ടകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരി കുറച്ച് ബാക്കി വന്നത് ഇതേപോലെ ഒന്ന് പരത്തിയിട്ടിട്ടുണ്ട്. ഇതെൻ്റെ മകൾക്ക് കൊടുക്കാനാണ്. എരിവൊന്നും ഇല്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഇട്ട് വെച്ചെന്നേ ഉള്ളൂ. അതുകൂടി ആവി വന്ന സമയത്ത് നമുക്കെടുത്ത് കൊടുക്കാം. ഇനി ഇതൊരു 15-20 മിനിറ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം 20 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതൊന്ന് ആവി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ അടപ്പൊന്ന് തുറന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാറിയ സമയത്ത് നമുക്കെടുത്തിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.